നമ്മളൊരു രണ്ട് ദിവസത്തെ വെക്കേഷൻ വേണ്ടിയിട്ട് വയനാട് പോകാൻ പോവാണ്. യൂഷ്വലി നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഫുഡ് ട്രിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം ഫുഡ് ട്രിപ്പ് ബേസ് ചെയ്തിട്ടല്ല, കുറച്ച് നേരം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് വയനാടിക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ യാദിൽക്കുണ്ട്, യാദിൽക്കാരുടെ പാർട്ണർ ആയിട്ടുള്ള കിരൺ സാറുണ്ട്, അംജിത് ഉണ്ട്, ഇബു ഉണ്ട്. അപ്പൊ ഈ രണ്ട് ദിവസം നമ്മൾ വയനാടിന്റെ രണ്ട് ഡിഫറൻറ്റ് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇബു യു കെയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇബുവിനായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്ത്. നമ്മൾ രണ്ട് ദിവസം രണ്ട് വെറൈറ്റി സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാനാണ് വയനാട് വന്നെങ്കിലും, സത്യം പറഞ്ഞാൽ നമ്മൾ മൂന്ന് പ്രോപ്പർട്ടിയിൽ വയനാട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വയനാട് എത്താൻ ചെറുതായിട്ട് ലേറ്റ് ആയത് തന്നെ രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്തത് വയനാട് കൽപ്പറ്റയിലുള്ള വയനാട് ക്ലിഫ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ വീഡിയോയിൽ കാണിക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, നമ്മളെ വീഡിയോ കാണാൻ ഒരുപാട് പേര് വയനാട് പോകുന്നുണ്ടാവും. വയനാട് എത്തിയിട്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിന് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു പ്രോപ്പർട്ടി ആണ്. ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര വെർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വയനാട് നമ്മൾ വയനാട് ക്ലിഫിലാണുള്ളത്. അതും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ പേജ് ട്രാവാപ്പോ ചെയ്ത ഒരു പ്രോപ്പർട്ടിയിലാണ്. ട്രാവാപ്പോന്റെ പേജിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, വയനാട് എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കിട്ടും. ഇപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പൂളുണ്ട്, അത്യാവശ്യം നല്ല ഡീസന്റ് പ്രോപ്പർട്ടി ആണ്. ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ രണ്ട് റൂം വരുന്നുണ്ട്, രണ്ട് ടോയ്ലറ്റ്, കിച്ചൺ, സിറ്റിംഗ് റൂം എല്ലാം വരുന്ന പ്രോപ്പർട്ടി വെറും 4500 ഉള്ളു, അത് നാല് പേർക്ക്. ഇമ്പോർട്ടന്റ് കാര്യം, സാധാരണ റൂമിൽ നമ്മൾ രണ്ടുപേരെ മാത്രമേ എക്സ്ട്രാ ഒരാളാണെങ്കിൽ എക്സ്ട്രാ ബെഡിന് നമ്മൾ പൈസ വേണ്ടി വരും. ഇത് നമ്മൾ സെയിം ബെഡിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ മൂന്ന് പേരെ അലോ ചെയ്യും. അതാവുമ്പോ ബജറ്റ് ഭയങ്കരമായിട്ട് കുറയും. ആറു പേർക്കാണെങ്കിലും ഈ പ്രൈസ് വയനാട് ഇങ്ങനത്തെ പ്രോപ്പർട്ടികളൊക്കെ വളരെ റയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വയനാട് വന്നിട്ട് നല്ലൊരു പ്രോപ്പർട്ടി വേണമെങ്കിൽ ട്രാവാപ്പോ എന്ന് ഒരു പേജ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഉറക്കത്തിൽ നിന്നിരിക്കാൻ ചെറുതായിട്ട് ലേറ്റ് ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മിസ്സായി പോയി. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാനായിട്ട് തൊട്ടടുത്തായിട്ടുള്ള കൽപ്പറ്റയിലുള്ള ഈ ഒരു അമ്മയുടെ കടയിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന വണ്ടികൾ ഫുള്ള് ഈ ഒരു ചെറിയ കടയില് ഫുഡ് കഴിക്കാൻ വന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കോ? അന്നാ വിശ്വസിക്കരുത്, കാരണം വർക്ക്ഷോപ്പ് ഉണ്ട്, വർക്ക്ഷോപ്പില് പണിക്കുന്ന വണ്ടികളാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു ഫുഡ് സ്പോട്ടിന്റെ പേര് എനിക്ക് അറിയില്ല, അറിയുന്നവർ തീർച്ചയായാലും വീഡിയോ അടിയിൽ കമന്റ് ചെയ്യുക. ഒരു കൊച്ചു ഫുഡ് സ്പോട്ട് ആണ്, അധികം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. ഒരുമിച്ച് എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാത്തിന്റെ പിന്നിൽ ഈ ഒരു അമ്മേനെയാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ നമുക്കൊരു സീറ്റ് തന്നെ കിട്ടിയത്. ഇവിടുത്തെ മീൽസും അതിന്റെ കൂടെ ഫിഷ് ഫ്രൈ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ സർവീസ് ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. എല്ലാ കസ്റ്റമേഴ്സിനെയും നല്ല രീതിയിലാണ് ഈ ഒരു അമ്മ ട്രീറ്റ് ചെയ്യണത് തന്നെ. 75 വയസ്സായാ? കണ്ടാലും 50 പറയോ? പിന്നെ അമ്മ ആണ നോക്കിട്ട് ചോറിടാ. അപ്പൊ നിനക്ക് ചോറ് നോക്ക്, കുറവാണ്. എനിക്കിട്ടൊക്കെ ചോറ് കൂടുതലാണ്, കാരണം സൈസ് ഉള്ളതുകൊണ്ട്. അമ്മ വിചാരിച്ചേ ഓണം കഴിഞ്ഞാലുള്ള മാവേലി എന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കുമ്പോ ഏറ്റവും വിഷമുള്ള ഫീൽ ചെയ്യുന്ന ഒരു പപ്പട കൂടി ഉണ്ടാവോ? എന്റെ പപ്പട പുള്ളിയെടുത്ത് മൊരിമൊരി കിട്ടോ? മൊരിമൊരി ഫുഡ് വലിയൊരു സംഭവമായിട്ട് ഞാൻ പറയണില്ല, ഒരു ആവറേജ് ടേസ്റ്റ് ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് മേപ്പടിയിലുള്ള ലാന്റേൺ സ്റ്റേ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. സത്യം പറഞ്ഞാല് ഞാൻ ഇതുവരെ സ്റ്റേ ചെയ്തതിൽ എന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കിട്ടിലം പ്രോപ്പർട്ടി ആണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് പണ്ട് ദുൽഖർ സൽമാനും സണ്ണി വെയ്നും നീലാകാശം മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഈ മറ്റേ ഏലക്കാട്ടത്തിനുള്ള കൂടെ ഒരു മലന്റെ ടോപ്പിലുള്ള ഒരു അടിപൊളി റിസോർട്ട്, ഓക്കെ, ഒരു പക്ക ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഫോറസ്റ്റ് ആംബിയൻസ്, ഫോറസ്റ്റ് ഞങ്ങള് നന്നായിട്ട് നടക്കണം. നടക്കണം, ട്രക്ക് ചെയ്യണം. രാവിലെ ഇനി 4 മണിക്ക് ട്രക്ക് ചെയ്യാൻ പോണ്ട്. നടക്കോ? നല്ല മടിയനാട്ടാ, നല്ല മടിയെന്ന് മാത്രല്ല ഭയങ്കര പേടിത്തൊണ്ടരാ. നമ്മുടെ കാറൊക്കെ ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അവരുടെ തന്നെ പാർക്കിംഗിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവരുടെ ജീപ്പിലാണ് യാത്ര ചെയ്യാൻ പോണത്. സത്യം പറഞ്ഞാല് അവിടെ തൊട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് ഇനി നമ്മളുടെ കാറിൽ പോകാൻ പറ്റില്ല, കാരണം ഫുൾ ഓഫ് റോഡും കാര്യങ്ങളാണ്. അംജിത് സെറ്റ് അല്ലേ? ഇവിടുത്തെ വ്യൂ കണ്ട, ഒരു ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ അതിന്റെ അവിടെയാണ് നമ്മൾ പ്രോപ്പർട്ടി വന്നത്. യാദിൽക്ക ഫോണും റേഞ്ചും ഇല്ലാണ്ട് യാദിൽക്കാക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ സംഭവം കാണാൻ വെച്ചാൽ, ഞാൻ ഫോൺ അഡിക്റ്റ് ആണ്. ഞാനും ഞാന് ഇവിടെ നോക്കിയിട്ട്
എനിക്ക് ഫാമിലിനായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, അടിപൊളിയാണെങ്കിൽ മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വീട്ടുകാരായിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണെന്ന് നാട്ടുകാർ പറയുന്നത്, പക്ഷെ വൈഫേ ഇല്ല എന്നാ പറയണത്. ഓ, ഈ കാട്ടിൽ വൈഫും ഇല്ല വൈഫേ ഇല്ല. സെറ്റ് അല്ലേ? കിരൺ സാർ ഫോൺ അടിക്കാണോ? കുറച്ച് കുറച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ ഫോൺ അടിക്കും, രാത്രി സമയങ്ങളിൽ മാത്രമാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോ ജിമ്മിലൊന്നും പോയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, കാരണം ഈ യാത്രയില് നമ്മളെ ബോഡി ഫുള്ള് സ്ട്രെച്ച് ആവുന്നതാണ്. കാരണം അങ്ങനത്തെ റോഡാണ്, ഫുൾ ഓഫ് റോഡാണ്, കിഡ്ഡിലെ റൈഡായിരുന്നു. തെറിച്ചു പോവും, തെറിച്ചു പോവും, കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടി നോക്കി പറയോ, കുഴപ്പമില്ല. ഓക്കെ, ഇനി വീഴാൻ നല്ല ശരീരം വീണാ കുഴപ്പമില്ല എന്നാ പറഞ്ഞേ. അമ്മ ഇതിനെ തിരിച്ചു വരാൻ തോന്നുന്നുണ്ടോ? അഞ്ചു മിനിറ്റിൽ അംജദ് അടിക്ക് ഇറങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അംജദ് ഇറങ്ങാൻ തോന്നുന്നുണ്ടോ? നീ അടിക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നീ നാട്ടിലെ ആൺകുട്ടി ഞാൻ വിളിക്കും. ഒരു ആൺകുട്ടി ഒന്ന് തെളിയിക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു മിസ്സിംഗ് ഇല്ല, അങ്ങനത്തെ നിൽക്കട്ടെ. നമ്മുടെ ദുൽഖർ സൽമാന്റെ നീലാകാശം എന്ന് പറഞ്ഞ ഒരു മൂവിയിലെ ഒരു സോങ് ഈ റോട്ടിലാണ് ഷൂട്ട് ചെയ്തതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ നെക്സ്റ്റ് ലെവലാണ്. ഇതിന്റെ ഇടയിൽ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുള്ളൂ. സത്യം പറഞ്ഞാല് നമ്മൾ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെയാണ് ഇവിടെ എത്തിയാൽ നമുക്ക് തോന്നുള്ളൂ. കാരണം നമ്മൾ നാടിനായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിന്റെ ജീപ്പ് ട്രക്കിംഗിന് ശേഷം നമ്മളുടെ പ്രോപ്പർട്ടി നമ്മൾ എത്തിയുകയാണ്. ഇവിടെ ട്രീ ഹൗസസ് അവൈലബിൾ ആണ്, അതിന്റെ ഒക്കെ വ്യൂ നെക്സ്റ്റ് ലെവലാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു കോട്ടേജ് വേണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും ഇവിടെയുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ് വയനാട്ടിൽ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. രാത്രി ആകുമ്പോൾ ഇതിനേക്കാൾ തണുപ്പാവുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു പ്രൈവറ്റ് വില്ല എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ട്രീ ഹൗസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? അവിടെയാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ പ്രൈവറ്റ് വില്ല ഒന്ന് കണ്ടു നോക്കാം. കമോൺ, നല്ല രീതിയിൽ നേച്ചറിനായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നെറ്റില്ല, വൈഫൈ ഇല്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല. പക്ഷേ വൈഫൈ അവർ നമ്മൾ ചോദിച്ചാൽ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ചെറുതായിട്ട് വൈഫൈ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറിയില്ല, ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൈവറ്റ് വില്ല. രണ്ട് ബെഡുണ്ട്, ഒരു ആറു പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ട കിഡിലെ വ്യൂ ആണ് കേട്ടോ. ഒരു ചൂട് കോഫിയോ ചായയൊക്കെ ഉണ്ടാക്കുക, ഇവിടെ നിന്ന് കുടിക്കുക, വേറെ ലെവലിൽ ഫീലായിരിക്കും. അപ്പോൾ അതാ യാതിൽക്ക് എല്ലാവരും അവിടെ ഇരിക്കണുണ്ട്. യാതിൽക്ക് ഇരിക്കണമെന്ന് സൂം ചെയ്ത് കാണിച്ച നല്ല രസമുണ്ട്. ഈ വഴി പോയാൽ തന്നെയാണ് യാതിൽക്കാൻ അടുത്ത് കത്താം ചെയ്ത. ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട്, ബാഡ്മിന്റൺ, ചെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റിനാണെങ്കിൽ ആറ്റത്ത് പോകാം. നമ്മുടെ കയ്യിൽ ഫോണും അതുപോലെ തന്നെ ടി വിയും ഇന്റർനെറ്റും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ലോകത്ത് നമുക്ക് അത് ഇല്ലാണ്ട് ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യമായി തുടങ്ങിയില്ലേ. ഇതൊന്നുമില്ലാത്ത ഒരു ലോകം തന്നെ ആകുമ്പോൾ നമ്മൾ നേച്ചറിന്റെ ബ്യൂട്ടി ശരിക്കും എൻജോയ് ചെയ്യും. അതാണ് ഇവരെ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ നമ്മുടെ കൂടെ യാതിൽക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ പാടം മൂന്നാണ് സ്വപ്നക്കൂടിന്റെ ക്ലൈമാക്സിൽ അവർ സോങ് കഴിഞ്ഞ ശേഷം ഭാവനാടി കുമാർ ഒരിക്കലും അവിടെ നിൽക്കുമ്പോ ഭാവത്ത് ഇനി ഞങ്ങളെ ആ പുഴയ്ക്ക് വീഴണം. രാതിൽക്ക എങ്ങനെയുണ്ട് നമ്മുടെ റിസോർട്ട്? റിസോർട്ട് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളിൽ ജീവിക്കുക, പ്രകൃതി കണ്ടുകൊണ്ട് ആസ്വദിക്കുക. നമ്മുടെ മുമ്പിൽ കേരളത്തിൽ തന്നെ ഒരു റിസോർട്ടിന്റെ മുമ്പിൽ ഇതേപോലത്തെ ഒരു ഒരു തടാകം ഒഴുകി പോകണമെങ്കിൽ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയിട്ട്. ഞാൻ ഇതിക്ക് മുമ്പ് ഈ സംഭവം എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അത് മണാലിയിലാണ്. മണാലിയില് സോളങ് വാലിയിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റേയുടെ പുറത്ത് ഇതേപോലെ ഈ സൗണ്ടില്ലേ, നമ്മിപ്പോ കേൾക്കുന്ന സൗണ്ട്, ദിസ് ഈസ് പ്രൈസ്ലെസ്. ഇതാണ് പ്രകൃതിയുടെ ശബ്ദം. ഇത് കേൾക്കാൻ അപൂർവങ്ങൾ അപൂർവമാണ്. അപ്പൊ ആ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള സൗണ്ട് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാ. അപ്പൊ നമ്മള് റൂംസ് കാണിച്ച്, ഇതുപോലെ തന്നെ ഇവിടുത്തെ ഒരു
വൈബ് കാണിച്ച്. ഇനി ഇവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലെന്തായാലും നമ്മൾ യാദിൽഖാനെ തോൽപ്പിക്കും. യാദിൽഖ നമുക്ക് ഒരു പുത്തിരിയല്ല, തോൽപ്പിക്കും യാദിൽഖ, കോൾ പിടിക്കും. ആയിരം രൂപ മൂന്ന് മിനിറ്റ് അയ്യേ, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഒന്ന് ചായ കുടിച്ചിട്ട് വരാം അല്ലേ അംജദ്? അംജദ് രാവിലെ തൊട്ട് തുടങ്ങിയതാ, ഇവിടെ എത്തിയ തൊട്ട് തുടങ്ങിയതാണ്. ചായ വേണം, ചായ വേണം, ചായ വേണം. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ചായ കുടിക്കാൻ കുറെ നടക്കണം. നമ്മൾ കുറെ നേരം അവിടെ ഗെയിംസ് കളിച്ചിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് സമയം പോയതേ അറിഞ്ഞില്ല, കാരണം നമ്മൾ അത്ര നന്നായിട്ടാണ് അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ തിക്ക് പാൽക്കാട മോന് നാട്ടിയേക്കറ ചീക്കാട മോനെ തോൽപ്പിക്കാൻ രണ്ടാമതല്ല മൂന്നാമത് ജനിച്ചിട്ടും കാര്യമില്ല. തന്റെ ഒരു കില വെറുക്കൽ ഇവിടെ നടക്കൂല. പോടോ തോറ്റില്ലേ. ആദ്യത്തെ കളി സിംഗിൾസ് കളിച്ച് ഞാൻ ജയിച്ചു. ഡബിൾസ് കഴിച്ചപ്പോ യെസ്സിന് തോറ്റു. മൂന്നാമത്തെ കളി ഞാൻ ജയിച്ചു. ചായ കുടിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാല് എല്ലാം ഒരു അറ്റത്താ, ഇങ്ങനെ നടക്കണം. വയ്യണ്ട, വീട് ഓണാക്കിയപ്പോ ഇതുവരെ ഒരു പാത്ത് ഇരിക്കരുത്. വീട് ഓണാക്കിയപ്പോ ചാടിക്കേറി വീഡിയോ കാണിക്കാൻ വേണ്ടി നടക്കണം കേട്ട. ഇതിന്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ പോയിണ്ടായിരുന്നു, പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, എല്ലാം രസമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ടേബിൾ ടെന്നീസ് കളിക്കാനാണ് പോയിണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇവിടുത്തെ ഡിന്നർ ആണ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആയിരുന്നു. നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. എല്ലാ അതും കിഡിലെ നല്ല കിഡിലെ ടേസ്റ്റ് ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസ് ഇല്ല. എല്ലാ അതും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. രാവിലെ നേരത്തെ നേരിട്ട് ട്രക്കിങ്ങിനൊക്കെ പോകണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു പ്ലാൻ ചെയ്തതിൽ ഒന്നാമത് നിൽക്കണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആയതേ അറിഞ്ഞില്ല, കാരണം ഞങ്ങൾ അത്ര ടയേർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിന് ഞങ്ങൾ ആരും പോയിണ്ടായിരുന്നില്ല. ആകെ ഇബും കിരൺ സാറാണ് പോയിണ്ടായിരുന്നത്. അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലത്ത് നമ്മളല്ലേ ട്രക്കിംഗ് പോയത്, നമ്മ ഒരുമിച്ചല്ലേ ട്രക്കിംഗ് പോയത്. നമ്മളൊരുമിച്ചാണ് പോയത്. ഇവിടുത്തെ ആളവസാനേ ഏഴര ലാസ്റ്റ് എന്ന് പറഞ്ഞു. നമ്മ പിന്നെ രണ്ടായി പാള് പോയി. അവര് കേറി, ഞാൻ പോയി കൊള്ളാൻ പറഞ്ഞതാ. ഇവൻ എണീറ്റിട്ടുള്ളു, അവരിവിടെ ഒരു കപ്പിള് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ പറഞ്ഞു ചേട്ടൻ വെക്കും ഞങ്ങൾ. ഫ്രണ്ടി നടന്ന് വഴി തെറ്റി അങ്ങോട്ട് കേറിപ്പോയി. അപ്പൊ ബാക്ക് അടിയിൽ നിന്ന് ഒരാള് വിളിച്ചു, ഓ ഫോറസ്റ്റ് അങ്ങോട്ട് കേറിപ്പോ. 9:30 കഴിഞ്ഞ് ഞാൻ ട്രക്കിങ്ങിന് പോയില്ല. ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു, നന്നായിട്ട് ലേറ്റ് ആയി. പക്ഷെ ഇവർ രണ്ടുപേരും ട്രക്കിങ്ങിന് പോയി. ഞാൻ സത്യം തന്നെ പറഞ്ഞിട്ടുള്ള കിരൺ സാറ് സമ്മതിക്കണം, ഇന്നലെ ഇത്ര ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ ഉറങ്ങിയിട്ടും കിരൺ സാറ് അവസാനത്തെ വിളിയില് വിഷമൊക്കെ. പക്ഷേ അനുമാ ഉറക്കം ഉറക്കം പോയി കഴിഞ്ഞാല് സീനാണ്. പിന്നെ പ്രാന്തര് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് ഈ ഒരു സ്റ്റേ ഞാൻ ഒരിക്കലും മറക്കില്ല, കാരണം അത്ര കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ നമ്മൾ ആ വാട്ടർ ഫോൾസിന്റെ സൗണ്ട് കേട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. ചെക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഗംഭീര സ്റ്റേ ആയിരുന്നു, ഫുഡ് ആയാലും നല്ലതായിരുന്നു, ക്ലൈമറ്റ് ആയാലും നല്ലതാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വ്യൂ ആണ്. എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ നേച്ചറിന് അത്ര അടിപൊളി വ്യൂ നമുക്ക് കിട്ടില്ല. അത് ഗംഭീരമാണ്, പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. നോക്കിയ ക്യാമറയിൽ എത്രത്തോളം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുടിവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ പ്യുവർ വാട്ടർ ആണ്. അങ്ങോട്ട് ഇറങ്ങിയാൽ കുറച്ച് സീനാണെന്ന് പറഞ്ഞു. അപ്പൊ വയനാട് വരെ വന്നിട്ട് നല്ല പ്രൈവസിയോട് കൂടിയിട്ട് ഫോണില്ലാത്ത ഒരു ലോകത്ത് നിങ്ങളെ കൂടുതലുള്ള ആൾക്കാരായിട്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ എഴുതുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റയിലെ ട്രാവപ്പോ വഴി ബുക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞിരുന്നതായിരിക്കും. നമ്മൾ പിന്നെ അടുത്ത പ്രോപ്പർട്ടിയിലാണ് പോയിണ്ടായിരുന്നത്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും, അടുത്ത ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.